സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക്, സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ മാതാവ് സകല മരിച്ചവരുടെയും ഓർമ്മ ദിനമായി ആചരിക്കുന്നു. സകല മരിച്ചവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുവചനം നമ്മോട് പറയുന്നത് ദൈവദാനവും മനുഷ്യപ്രയത്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ആണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇഷ്ടമല്ല അവിടെ നിറവേറ്റുക. അവിടെയുള്ളവർ നമ്മെ എന്ത് ഏൽപ്പിക്കുന്നുവോ, അവർ എന്ത് പറയുന്നുവോ അത് നാം ചെയ്യേണ്ടി വരുന്നു. തൻ്റെ അയച്ച പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് ഈശോ ഇവിടെ ചെയ്യുക. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി പിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. രക്ഷ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനാൽ യേശു ആരെയും തള്ളിക്കളയുന്നില്ല. നമുക്ക് അവിടുന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. നാം ഓരോരുത്തരുമാണ് തീരുമാനമെടുക്കേണ്ടത്. എന്താണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? എൻ്റെ യേശുവിനെ സ്വീകരിക്കണമോ അതോ തള്ളിക്കളയണമോ? ഈശോ പിതാവിൽ ഹിതം നിറവേറ്റിയതുപോലെ നമുക്കും ഈശോയുടെ ഹിതം നിറവേറ്റുവാനായി പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അവിടുത്തെ ഹിതം അറിയുവാനും അതനുസരിച്ച് ജീവിക്കുവാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവമെന്നെ ക്ഷണിക്കുന്നു, തീർത്ഥയാത്രയ്ക്കായിടട്ടെ പുണ്യഭൂവിൽ മോദമോടെ വാഴുവാൻ. ദൈവമെന്നെ ക്ഷണിക്കുന്നു, വിശ്വാസവും തൂടനായൻ യേശുവും പാരമായി തൊന്നുമില്ല, ഇതില്ലാത്തല്ലുമേ സ്വന്ത നാട്ടിൽ ശാന്തനായി പോകുന്നു. നിത്യശാന്തി ഒന്നു മാത്രം എൻ്റെ ഏക പ്രാർത്ഥന. ബന്ധം കൂട്ടുകെട്ട് ഒക്കെ നിങ്ങൾ പേകുന്നു, പോയിടട്ടെ കണ്ടുമൂട്ടാ.
നാളിൽ സ്വർഗത്തിൽ സ്വർഗനാട്ടിൽ ദൈവത്തിൻ്റെ വല്ലം പാകെ നിൽക്കുവാൻ ഭാഗ്യമായ തൃപ്തിയായി എൻ്റെ യാത്ര പൂർത്തിയായി.